ലോക കിരീടം സ്വന്തമാക്കിയതിന് പിന്നാലെ അർജന്റീനിയൻ ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസ് ഫ്രാൻസ് സൂപ്പർ താരം കെയ്ലിയൻ എംബാബിയെ പരിഹസിച്ചത് ഏറെ വാർത്താപ്രാധാന്യം നേടിയിരുന്നു ഡ്രസ്സിംഗ് റൂമിൽ വെച്ച് അദ്ദേഹം എംബാബിക്കെതിരെ ഒരു മിനിറ്റ് മൗനം ആചരിക്കും എന്നാണ് പറഞ്ഞത് കൂടാതെ എംബാബിയെ പരിഹസിക്കുന്ന വിധം സമ്മാനദാന ചടങ്ങിൽ വെച്ച് തന്നെ മാർട്ടിനസ് ആംഗ്യവും കാട്ടിയിരുന്നു ഇത് വലിയ വിവാദമാകുകയും ചെയ്തു എന്നാൽ ഇതുകൊണ്ടൊന്നും അടങ്ങാൻ മാർട്ടിനസ് തയ്യാറായില്ല ഇപ്പോഴിതാ അർജന്റീനയിൽ നടന്ന ട്രോഫി പരേഡിലും മാർട്ടിനസ് എംബാബിയെ അപമാനിക്കൽ തുടർന്നു തുറന്ന ബസിൽ എംബാബിയുടെ തലവെച്ചുള്ള ഒരു ഡോൾ കയ്യിൽ പിടിച്ച് ആയിരുന്നു എം ഇ മാർട്ടിനസിന് ആഹ്ലാദ പ്രകടനം എംബാബിയുടെ തലയേർത്തുള്ള ആണ് ഞങ്ങൾ നാട്ടിലെത്തിയിരിക്കുന്നതാണ് പരോക്ഷമായി സൂചിപ്പിക്കുകയായിരുന്നു മാർട്ടിനസ് ലോകകപ്പിൽ ആവേശകരമായ മത്സരത്തിൽ ഷൂട്ടൌട്ടിൽ ഫ്രാൻസിനെ തോൽപ്പിച്ചാണ് അർജന്റീന കിരീടം നേടിയത് റെഗുലർ ടൈമിലും എക്സ്ട്രാ ടൈമിലും സമനിലയായതിനെ തുടർന്ന് പെനാൽറ്റി ഷൂട്ടൌട്ടിലാണ് മത്സരം വിധി നിർണ്ണയിച്ചത് മത്സരത്തിന് ആദ്യം എൺപത് മിനിറ്റ് വരെ അർജന്റീന മുന്നിലായിരുന്നെങ്കിലും എംബാബിയുടെ തകർപ്പൻ പ്രകടനം ഫ്രാൻസിനൊപ്പം എത്തിക്കുകയായിരുന്നു ഫ്രാൻസ് പരാജയപ്പെട്ടുവെങ്കിലും ഗോൾഡൻ ബൂട്ട് പുരസ്കാരം സ്വന്തമാക്കിയതാണ് എംബാബ മടങ്ങിയത്